ധനൈക്കേറ്റം യോഗ്യനായവനേ അനശ്വരനായ പുരാ ആരാധനൈക്കേറ്റം യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാനേ അങ്ങേ സന്നിധി സ്വർഗീയമിഷംഗളി അങ്ങേ സന്നിധി സ്വർഗീയമിഷംഗളി അവിരാമം ഞങ്ങൾ പാടാ ആരാധരാ ആരാധരാ നാഥ ആരാധരാ 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 നാഥ ആരാധരാ ഈ തിരുവസ്ൽ കാടുംതു ഞാൻ ഈശോയേ നിരൂപം ഈ തിരുവോസ്തിയിൽ കാടുംതു ഞാൻ ഈശോയെ നിരൂപം ഈ കൊച്ചു ജീവിതമേകുന്ദു ഞാൻ

Nada, Arahadhana. 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 Nada, Arahadhana. Deva ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനോമെ സർവസവും നിൻ മുൻപിലാണ കുമ്പിടുന്നുോ ജീവനോമെൻ്റെ സർവസവും നിൻ മുൻപിലണ കുമ്പിടുന്നു യേശുവേനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനോമെൻ്റെ സർവസവും നിൻ മുൻപിലാണ ത്തിന് എന്നേരോ ആരാധനയും സ്ഥിതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പഴയ നിയമഗ്രന്ഥത്തിൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ആത്മേ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്ന മനോഹരമായ ഒരു ചോദ്യമുണ്ട് ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇപ്രകാരമാണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കുനിറച്ചു എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെപ്പോലെ ചക്കുനിറച്ചു സ്നേഹമുള്ളവരെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കുടയവനായ ദൈവം സർവവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ നല്ല ദൈവം ഒരു ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന നിമിഷം അവൻ്റെ ശക്തിയേറിയ സാന്നിധ്യത്തിൽ അവൻ്റെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഇന്നുവരെയുള്ള നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം കുടുംബ പശ്ചാത്തലങ്ങളെ സമർപ്പിക്കാം ഇടവക പശ്ചാത്തലങ്ങളെ സമർപ്പിക്കാം വ്യക്തിപരമായ ജീവിതത്തിൽ വന്നു എല്ലാ പോരായ്മകളെയും സമർപ്പിക്കാം ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും അവൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം കാരണം കേൾക്കാൻ കഴിയാത്ത വിധം അവന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല രക്ഷിക്കാൻ കഴിയാത്ത വിധം അവന്റെ കരം ഒരിക്കലും കുറുകിപ്പോയിട്ടില്ല സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനു മുൻപ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിനു മുൻപ് ക്രിസ്തു ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുകൊള്ളൂ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ലോക ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ആനന്ദൻ ശ്രീബുദ്ധനാകുന്നതിന് മുൻപ് തന്റെ ശിഷ്യൻ പ്രിയപ്പെട്ട ശിഷ്യൻ ശവകുടീരത്തിൽ ചെന്ന് ബുദ്ധനോട് ചോദിച്ചു ഗുരു അങ്ങ് മരിക്കാൻ പോവുകയാണല്ലോ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം നൽകണം അങ്ങയുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾക്കെന്തെങ്കിലും സമ്മാനം നൽകണം ബുദ്ധൻ ഒരു ചെറിയ പൂവ് ബുദ്ധൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൊടുക്കുകയാണ് ക്രിസ്തു മരിക്കാൻ പോകുന്നതിന് മുൻപ് ശിഷ്യപ്രമുഖനായ പത്രോസ് ചോദിച്ചു ഗുരു നിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾക്കൊരു സമ്മാനം നൽകണം നിന്റെ ഓർമ്മയ്ക്കായിട്ട് നിന്നെ എന്നു ഓർക്കാനായിട്ട് ഞങ്ങൾക്കൊരു സമ്മാനം നൽകണം ക്രിസ്തുവും കൊടുത്ത ഒരു സമ്മാനം അവൻ തന്റെ ശരീരവും വിഭജിച്ച് അപ്പമായിട്ട് ശിഷ്യന്മാർക്ക് നൽകുകയാണ് ശ്രീബുദ്ധൻ നൽകിയ സമ്മാനം നാളുകൾ കഴിയുമ്പോൾ നശിച്ചു മണ്ണോട് ചേർന്നു ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ സമ്മാനം നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് തിരുവോസ്തിരൂപനായ നല്ല ഈശോയെ അങ്ങയുടെ കരുണയും കരുതലും നിറഞ്ഞ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുടുംബജീവിതത്തെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അങ്ങയുടെ സ്നേഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കുടുംബ ജീവിതത്തിന് എല്ലാ ക്ലേശങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു തിരുസഭയെ പണിതുയർത്തിയത് രക്തസാക്ഷികളുടെ ചുടുന്നിട്ടത്തോടുകൂടി അതിൻ്റെ പരിപാലനയാണ് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങളുടെ സഭയെയും സഭയിലെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു കൂടെയുണ്ടായിരിക്കണമേ കൂട്ടിനുണ്ടായിരിക്കണമേ ഞങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന നല്ല ഈശോയെ ഞങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുന്ന നല്ല ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഓരോ അനുഭവത്തിൻ്റെ പുറകിലും മറഞ്ഞ് നിൽക്കുന്ന നിന്റെ ദൈവസ്നേഹം ഓരോ അനുഭവത്തിൻ്റെ പുറകിലും മറഞ്ഞിരിക്കുന്ന നിന്റെ ദിവ്യകാരുണ്യം മനസ്സിലാക്കുക ഞങ്ങൾ ശക്തങ്ങളെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല ഈശോയെ നീ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതിൽ എന്നും വിളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുൂരേ ഇനിയൻ കൺമണിയേ ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരൂരേ ഇനിയൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെ ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്റെ കണ്ണീർ തുടച്ചിന്തും നിന്നെ ആശ്വസിപ്പിച്ചീടും ദൈവം ഞാൻ നിന്റെ കണ്ണീർ തുടച്ചിന്തും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെ ഞാൻ നിന്നെ ലാളിക്കും ദൈവം ഞാൻ നിന്നെ ശാസിക്കും ദൈവം ഞാൻ നേലാളിക്കും ദൈവം ഞാൻ നിന്നെ ശാസിക്കും ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും ുരജീവദായകൻ ദൈവം ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനിയൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെ ലേ ഭയപ്പെടേണ്ടാ മകനേ മകളേ ഞാൻ നിൻ്റെ ദൈവമല്ലേ കരയരു ഇനിയൻ കൺമണിയേ ഞാൻ നിൻ്റെ കൂടെ ലേ വിസ്ത യോഹനാന സ്ലേഹ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ആറ് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങൾ ലോകത്തിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടെ അവർ അങ്ങയുടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അവിടെ നിന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും ഞാൻ അവരിൽ മഹത്തപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവെ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ നിന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ ഞാൻ അവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തുസൂക്ഷിച്ചു വിശുദ്ധലിഖിതം പൂർത്തിയാകുവാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെയും അവരെല്ലാവരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാം ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടതിനാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തു എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശദീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശദീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവെ അങ് എന്നിലും ഞാൻ അങ്ങേയിലും ആയിരിക്കുന്നത് പോലെ ആരും അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്നെ അയച്ചത് അയച്ചുവെന്ന് ലോകത്തിലറിയുന്നതിനും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങെനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ ഒന്നായി ഒന്ന ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്ന് അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ പിതാവെ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെ എനിക്ക് മാത്രം നൽകി അങ്ങെനിക്ക് നൽകിയവരും അത് ഞാൻ അത് ഞാൻ അത് ഞാനായിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരുമായിരിക്കുന്നു നീതിമാനായ പിതാവെ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് അവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിന് ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും സ്നേഹമുള്ളവരെ കേട്ടവചന ഭാവത്തെ കുറിച്ച് നമുക്ക് അല്പനേരം മൗനമായിട്ട് ചിന്തിക്കാം എവിടെയോ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ് സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തു ലോകത്തെ വ്യാഖ്യാനിച്ച സനാതനവും സമഗ്രവുമായ വ്യാഖ്യാന രീതിയുടെ പേരാണ് ക്രിസ്തു ലോകത്തെ വ്യാഖ്യാനിച്ച സമഗ്രവും സനാതനവുമായ രീതിയുടെ പേരാണ് സുവിശേഷം അല്ലെങ്കിൽ തനിക്ക് എവിടെ നിന്ന് അപ്പം കിട്ടി എന്നൊരു യാചകൻ തൻ്റെ കൂട്ടു യാചകന് പറഞ്ഞു കൊടുക്കുന്ന രീതിയുടെ പേരാണ് സുവിശേഷം ഇപ്പോൾ നാം വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥ ഭാഗം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ആറ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ക്രിസ്തു പിതാവിനെടുത്ത് പ്രാർത്ഥിക്കുകയാണ് രണ്ട് ഘട്ടമായിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത് ഒന്നാമത്തെ ഘട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നത് താൻ നെഞ്ചൂട് ചേർത്ത് വെച്ച ശിഷ്യർക്കു വേണ്ടി പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിലൊന്നായിരിക്കുവാൻ വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു വിളിച്ച് ചേർത്ത് ഒരുമിച്ച് കൂട്ടി വിശുദ്ധീകരിച്ച് തൻ്റെ കൂടെ കൊണ്ട് നടന്ന് എല്ലാം പറഞ്ഞു പഠിപ്പിച്ച ശിഷ്യന്മാർക്ക് വേണ്ടി ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ് കാരണം ഇനി മുതൽ അവൻ അവരോടുകൂടെ ഫിസിക്കലിയില്ല ഞാനില്ലെങ്കിൽ തന്നെയും നിങ്ങൾ ഒന്നായിരിക്കാൻ വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തു സ്ഥാപിച്ച സഭയില് ശിഷ്യന്മാരാൽ പടുത്തുയർത്തപ്പെട്ട സഭയില് അംഗങ്ങളായ അംഗങ്ങളായി തീരുന്ന ഇനി അംഗങ്ങളാകാൻ വേണ്ടി എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരിലൂടെ എന്നിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യ സമൂഹം എന്നിലൂടെ ഒന്നായിരിക്കുന്നത് പോലെ സഭ ഉള്ളിടത്തോളം കാലം സഭ നിലനിൽക്കുന്നിടത്തോളം കാലം സഭാ മക്കൾ ഉള്ളിടത്തോളം കാലം എല്ലാവരും ഒരുമയിൽ ഒന്നാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് രണ്ട് ക്ഷണങ്ങളാണ് ഒന്നാമത്തെ ക്ഷണമെന്ന് പറയുന്നത് ഒന്നായിരിക്കാൻ വേണ്ടിയുള്ള ക്ഷണം തന്നെയാണ് ക്രിസ്തുവിൽ സഭയിൽ കുടുംബത്തിൽ ഇടവകയിൽ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഒന്നാകുക രണ്ടാമത്തെ ക്ഷണം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ക്ഷണം കൂടിയാണ് കാരണം നിസ്സഹായന്റെ സ്നേഹപ്രകടനമാണ് മധ്യസ്ഥ പ്രാർത്ഥന നിസ്സഹായന്റെ സ്നേഹപ്രകടനമാണ് മധ്യസ്ഥ പ്രാർത്ഥന ഈ ഒരുമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ധ്യാനമാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപയില് കരുണയില് ആശ്രയിച്ചുകൊണ്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവമാണ് ഒരുമ ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കുവിൻ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ ഒന്നാകുവാൻ വേണ്ടി അവൻ കാണിച്ച ഏറ്റവും വലിയ മാർഗം സ്നേഹം അത് കുടുംബത്തിലായിക്കൊള്ളട്ടെ വ്യക്തി ജീവിതത്തിലായിക്കൊള്ളട്ടെ സമൂഹത്തിലായിക്കൊള്ളട്ടെ ഇടവകയിലായിക്കൊള്ളട്ടെ എവിടെയും ഈ ഒരുമയ്ക്കു വേണ്ടി അവൻ കാണിച്ച ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സ്നേഹമാണ് പ്രിയമുള്ളവരെ ഈ സ്നേഹത്തിൽ നമ്മൾ എങ്ങനെ ഒന്നായി തീരും ചോദിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം ഈ സ്നേഹത്തിൽ നമ്മൾ എങ്ങനെ ഒന്നായി തീരും കർമ്മം കൊണ്ട് നമ്മുടെ കർമ്മം കൊണ്ട് ഈ സ്നേഹത്തിൽ ദൈവവുമായി ഒന്നായി തീരാനുള്ള ഏറ്റവും വലിയ വിളിയാണ് ഓരോ ക്രിസ്ത്യാനിക്കും ദൈവം നൽകുന്നത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളിലും ഈ സ്നേഹം കൊണ്ട് കർമ്മങ്ങളിലൂടെ ഒന്നായി തീരുവാനുള്ള വിളിയാണ് നമുക്ക് അവൻ നൽകുന്നത് കാരണം രക്തബന്ധത്തെക്കാളും കർമ്മബന്ധങ്ങൾക്ക് ആഴവും അർത്ഥവും ഏറിവരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുക രക്തബന്ധത്തെക്കാളും കർമ്മബന്ധങ്ങൾക്ക് ആഴവും അർത്ഥവും ഏറിവരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുക മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കർമ്മത്തിൻ്റെ ചരടുണ്ട് ഒരു സ്ത്രീയും പുരുഷനും ഒരു കുടുംബമായി മാറുന്നത് കർമ്മത്തിലൂടെയാണ് ഒരു സമൂഹം ഒരു ഇടവകയായി മാറുന്നത് കർമ്മത്തിലൂടെയാണ് സഭ ഒരു കുടുംബമായി മാറുന്നത് കർമ്മത്തിലൂടെയാണ് മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കർമ്മത്തിൻ്റെ ഒരദൃശ്യ ചരടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ നിബന്ധന എന്ന് പറയുന്നത് സ്നേഹമാണ് ഒന്നാമത്തെ ക്ഷണം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു നമ്മൾ ഒന്നായിരിക്കുക ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ പരസ്പരമുള്ള സ്നേഹത്തിൽ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹത്തിൽ അയൽക്കാരോടുള്ള സ്നേഹത്തിൽ കർമ്മം കൊണ്ട് ഒന്നായി തീരുക രണ്ടാമത്തെ ക്ഷണം പ്രാർത്ഥനയാണ് സ്നേഹമുള്ളവരെ തമ്പുരാന്റെ സന്നിധിയിൽ ഉറച്ച ബോധ്യത്തോടും അതീവ തീഷ്ണുതയോടും കൂടി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളിലൂടെയും ദിനങ്ങളിലൂടെയും നിമിഷങ്ങളിലൂടെയുമാണ് നാം കടന്നു പോകുക കോവിഡിൻ്റെ മഹാമാരി മൂലം മഹാമാരി മൂലം പലയിടത്തും ഓരോ മനുഷ്യ മക്കൾക്കും പലതും നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ലെങ്കിലും അവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുവാൻ നാം തുനിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും അവരെ ഒന്ന് ഓർത്ത് ദൈവസന്നിധിയിൽ ദൈവമേ എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന നിലയിൽ നാം ദൈവസന്നിധിയിൽ കണക്കുകൊടുക്കേണ്ടി വരും കാരണം നിസ്സഹായന്റെ സ്നേഹപ്രകടനമാണ് മധ്യസ്ഥ പ്രാർത്ഥന നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലും സ്നേഹവും കരുണയും അവരുടെ ജീവിതത്തിലേക്ക് വന്നു പോവുകയാണ് ഈ രണ്ട് ക്ഷണങ്ങളെ നമുക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാം പ്രാർത്ഥിക്കാം ദിവികാരുണ്യ സന്നിധിയില് സർവവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എനിക്ക് ജീവൻ നൽകി എന്നെ പരിപാലിക്കുന്ന എന്നെ കൂടെ കൊണ്ട് നടക്കുന്ന എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവനോട് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നിന്റെ സ്നേഹം ആവോളം നുകർന്നുകൊണ്ട് മക്കളിലും പരസ്പരമുള്ള ജീവിതത്തിലും സമൂഹത്തിലും കുടുംബത്തിലും ഇടവകളിലും കർമ്മത്തിന്റെ അദൃശ്യ ചരട് പിടിച്ചുകൊണ്ട് ഒന്നായി തീരുവാൻ നിന്റെ സാന്നിധ്യം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ നീയാകുന്ന ഏറ്റവും വലിയ ശക്തിയേറി സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കുവാനെങ്കിലും ഞങ്ങളുടെ മനസ്സാക്ഷി ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ അതിനുള്ള കൃപ ദിവ്യകാരുണ്യനാഥൻ നമുക്ക് നൽകട്ടെ ൂർണ മനസോടും പൂർണ ഹൃദയമോടും പൂർണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂർണ മനസോടും പൂർണ്ണ ഹൃദയമോടും പൂർണ എന്നും എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന ോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈസോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങയ്ക്കാരാധന ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോക ബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പൂർണ മനസോടും ഹൃദയമോടും പൂർണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു അവിടുത്തെ അനുഗ്രഹത്തിന് തണലിൽ നിന്ന് നമ്മൾ ജീവിത നമ്മുടെ കൂടെയുള്ള മനുഷ്യരെയും നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്താൻ വേണ്ട ഏറ്റവും വലിയ കൃപ നമുക്ക് യാചിക്കാം അവൻ്റെ ശക്തിയേറിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ സാന്നിധ്യത്തിൻ്റെ കീഴിൽ മറ്റുള്ളവരെയും ചേർത്ത് നിർത്താൻ നമുക്ക് പരിശ്രമിക്കാം യശീയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നത് പോലെ നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കാരണം കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഇവർ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മളോട് പ്രാർത്ഥനാ സഹായം യോജി യാചിച്ചവരെയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈ ദിവ്യ ചക്രയിൽ ക്രിസ്തുനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് കൊണ്ടുവരാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സൗഖ്യദായകനായ സൗഖ്യദായകനായിശോയെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ കരുണ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ലോകം മുഴുവനെയും ബാധിച്ചിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു മരുന്നോ ലേപനങ്ങളോ അല്ല നിന്റെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു കോവിഡ് മൂലം ദുരിതം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ആരോഗ്യം മൂലം വലയുന്ന എല്ലാവരെയും അങ്ങേ തണലിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ശക്തിയായി നീ കൂടെ ഉണ്ടാകണമേ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരും ജോലി നഷ്ടപ്പെട്ടവരും അനാഥരായി തീർന്നവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായിശോയെ നീ അവരുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ എൻ്റെ വും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം പിതാവിനോട് സംരക്ഷണം അനുഭവിക്കുമ്പോൾ മാതാവിന്റെ സ്നേഹം അനുഭവിക്കുന്ന ഇടമാണ് കുടുംബം ഈ സ്നേഹവും സംരക്ഷണവും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവോളം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടവകയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുടുംബജീവിതത്തെ സ്ഥാപിച്ചതും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അങ്ങയുടെ സ്നേഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആകുലതകളെയും എല്ലാ ആഗ്രഹങ്ങളെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ എല്ലാ കുടുംബങ്ങളെയും നീ ഏറ്റെടുക്കണമേ നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ നീ <sy> to <Pfinglies music> ും സ്നേഹ നല്ലയിടെ എൻ്റെ ഏറ്റവും നല്ല മാതൃക സ്വന്തം ജീവിതത്തിൽ നീ ഞങ്ങളെ കാണിച്ചു തന്നു ഞങ്ങളുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങേ തിരുമുമ്പിലേക്ക് ഞങ്ങൾ അർപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഭികാരിയച്ചനെയും കോച്ചസിനെയും ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും പാരീഷ് കൗൺസിൽ മെമ്പേഴ്സിനെയും എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പാഠം നിന്നിൽ നിന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ നിനക്ക് വേണ്ടിയും നിന്റെ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ മാറ്റിവെക്കുവാൻ അതിനുള്ള തൻ്റെ ഇടം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം സ്നേഹം തന്നെയായി ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഇടവകളിൽ രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു സൗഖ്യമായി ആശ്വാസമായി കരുതലും സ്നേഹവും നൽകുന്ന നിറഞ്ഞ സാന്നിധ്യമായി നീ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഒറ്റപ്പെടലിൻ്റെയും ക്ലേശത്തിൻ്റെയും നടുവിൽ അനാഥത്വത്തിന്റെയും ഏകാന്തതയുടെയും നിഴലില് ഈശോയെ നീ എന്നും എല്ലാവർക്കും കാവലാകണമേ ആരാധിക്കും ഞാൻ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി

അതിനായിശോയെ സുവിശേഷത്തിലൂടെ നീ പറഞ്ഞു പഠിപ്പിച്ചത് സ്നേഹത്തിൽ ഒന്നാകുവാൻ വേണ്ടിയാണ് ഒരുമയിൽ നിന്റെ സ്നേഹം ലോകം മുഴുവനും എത്തിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാറ്റിനും ഉപരിയായിട്ട് പരസ്പരം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്ത്യാനി എന്ന നിലയില് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു പരസ്പരം പ്രാർത്ഥിക്കുവാൻ അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അതിനുള്ള ബലവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ നീ എൻ്റെ എൻ ദൈവം സ്നേഹം തന്നെയായി നല്ല ഈശോയുടെ മുമ്പില് അല്പസമയം മൗനമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെയും ആകുലതകളെയും നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും മനസ്സിലാക്കുന്ന നല്ല ഈശോയുടെ മുമ്പിൽ നമ്മെ തന്നെയും നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ സ്തുതികളിൽ നിറയും ജീവചൈതന്യമേ എന്നുമെ നേരവും ആരാധനാസ്തുതിയും പുകഴ്ചകളേ ഞങ്ങൾ എന്തുമെന്റവും ആരാധനാസ്തു പുകഴ്ചകളേ കുന്ദു ഞങ്ങൾ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ സ്തുതികളിൽ നിറയും ജീവചൈതന്യമേ ഇന്നുമേരവും ആരാധനാസ്തുതിയും പുകഴ്ചകളേ കുന്തു ഞങ്ങൾ ഇന്നുമെ ആരാധനാസ്തുതിയും ുകഴ്ചകളേ കുങ്ങൾ ആരാധിച്ചീടുന്നു വിണ്ണും ഭൂതലവും ആരാധിച്ചീടുന്നു മണ്ണും മാനവരും ആരാധിച്ചീടുന്നു സർവചരാചരവും ധിച്ചീടുന്നു അനവരതം നാഥ ആരാധിച്ചീടുന്നു വിണ്ണും ഭൂതലവും ആരാധിച്ചീടുന്നു മണ്ണും വാനവരും ആരാധിച്ചീടുന്നു സർവചരാചരവും ആരാധിച്ചീടുന്നു अनवरतम ना സ്നേഹമുള്ളവരെ നമുക്ക് നമ്മുടെ ഇടവ് സമൂഹത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രതിനിധി യോഗങ്ങൾ യോഗാങ്ങൾ കുടുംബാംഗ കുടുംബ ഓരോ അംഗത്തെയും നമ്മുടെ കുടുംബത്തിനും കുടുംബങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ അംഗത്തെയും ഈ ദിവസങ്ങളിൽ വലിയ മേജർ ഓപ്പറേഷനിൽ വിധേയമാകുന്ന ചില വ്യക്തികളെ അവരെ പ്രത്യേകം ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇടവയിൽ നിന്നും കോവിഡ് രോഗത്തിന് പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട് അവർ പ്രത്യേകം ഓർക്കുന്ന അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടവ സമൂഹത്തിൽ ഈ ദിവസം ഈ ദിവസങ്ങളിലൊക്കെ മരിച്ചു പോയിട്ടുള്ള ആളുകൾ അവരെ ഓർക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടവയിൽ വിവാഹത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദമ്പതികൾ യുവതി യുവാക്കന്മാർ പരീക്ഷയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ യുവജനങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വലിയ സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ പോകുന്ന വ്യക്തികളുണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ജോലി സംബന്ധമായ ജോലി നഷ്ടപ്പെട്ടും വലിയ പ്രതിസന്ധികളിലായിരിക്കുന്ന സങ്കടത്തോടെ ആയിരിക്കുന്നവർ ആരുമാശ്രയമില്ലാത്തവർ ഓരോരുത്തരെയും ഓർക്കാം നമ്മുടെ ഇടതു സമൂഹത്തെ നല്ല ഒരു ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായി മാറ്റുന്നതിന് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഈശോയുടെ ആ വലിയ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരും ഉണ്ടാക്കുന്നവേണ്ടി ഹൃദയം ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു കൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം സ്വർഗത്തിൽ നിന്നാകുമോ നീ മർത്തി പകന്തളും നിത്യഹോ നദ നിത്യഹോനമപ്പനവരെ മോദമോടെ നാഥനേവാർത്തി പാടീഡുവിൻ ദൈവത്തിന് പരിപാവനമാം സിധി ചേർങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സരസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തേ ദിവ്യവരങ്ങൾ േ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാം മിസിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിസിഹാതൻ പൂജിതമാം തിരുനാമം വാഴത്തിടുവൻ സ്നേഹത്തിൻവിടാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഠത്തിൽ വാടരുളും ിസിഹായേ വാഴ്ത്തിടുവൻ രക്ഷകനാ മിസിഹാദൻ ദിവ്യനടം വാഴത്തിടുവൻ വരനൊളിവിതും ദൈവാത്മാവിനെ വാഴത്തിടുവൻ ദൈവത്തിൻ കന്യെ വാഴത്തിടുവൻ മറിയത്തിൻ നിർമ്മലമാം ഉൽഭവം വാഴത്തിടുവൻ ൂപിതവാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാം കന്യകദൻ വല്ലഭനേ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മരുചരുമാം misi hana de nevarti duvin misi hana de nevarti duvin